എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കൈയുടെ വീട്ടിലെ കൈയും തങ്സും യുവും ഉള്ള സമയത്ത് കൈയുടെ അമ്മ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നു എന്ന മെസ്സേജ് വരുന്നു. അത് കണ്ടപാടെ യു ആകെ ഷോക്കാവുന്നു. യുവിന് ഓൾറെഡി കൈയുടെ അമ്മയെ പരിചയമുണ്ട്. കാരണം യുവിന്റെ അമ്മയും കൈയുടെ അമ്മയും കൂടി ചേർന്നാണല്ലോ യുവിനെ ഡേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടത്. അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ കൺമുന്നിൽ പെട്ടാല് ചിലപ്പോൾ താൻ പെട്ടുപോകുമെന്ന് തോന്നുന്ന അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോ അങ്ങനെ അങ്ങ് പോവാതെ എനിക്ക് കൈയുടെ അമ്മയെ പറ്റിയൊന്നും അറിയില്ലല്ലോ, അമ്മയെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യമൊന്നും പറഞ്ഞു തന്നിട്ട് പോ. എന്നാൽ അമ്മ വരുമ്പോ എനിക്ക് ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്ന് തങ്സു പറയുമ്പോ അമ്മ വളരെ ട്രഡീഷണൽ ആയ ഒരാളാണ്. അമ്മയ്ക്ക് അടക്കം ഒതുക്കമുള്ള പെൺകുട്ടികളെയാണ് ഇഷ്ടം എന്നിങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് അവൾ പെട്ടെന്ന് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും അതിന് മുന്നേ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നു. കൈ വലിയ കൂസിലില്ലാതിരിക്കാണ്. പക്ഷെ തങ്സും യുവും അമ്മയെ കണ്ടൊന്ന് സ്റ്റക്ക് ആവുന്നു. വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഇവരിങ്ങനെ ഒന്നിച്ച് സ്റ്റേ ചെയ്യുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലാവുമ്പോഴേ അമ്മയ്ക്ക് അത് കലിപ്പാകുമെന്ന് യുവിനും തങ്സുവിനും മനസ്സിലാവുന്നുണ്ട്. കൈ ആകട്ടെ ഇവളെന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അമ്മയെ നേരിട്ട് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. അമ്മ അവിടെ വെച്ച് തങ്സുവിനെ മൈൻഡാക്കാതെ യുവിനോട് കൂടുതൽ കെയർ കാണിക്കാൻ നോക്കുമ്പോ സംഗതി വശപ്പിശകാവുന്ന തോന്നുന്ന യു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നു. അവിടെ വെച്ച് തങ്സുവിന്റെ കയ്യിലെ ചെയിൻ അമ്മ കാണുന്നു. അത് കണ്ട് അമ്മ ദേഷിച്ച് അവളുടെ കയ്യിൽ നിന്ന് ആ ചെയിൻ ഊരുമ്പോ അമ്മ ഇത് എന്തേ ചെയ്യുന്നതെന്ന് കൈ അമ്മയോട് ചോദിക്കുന്നു. എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലെന്ന് അവനോട് ഷൗട്ട് ചെയ്ത് അമ്മ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് ആ ചെയിൻ അമ്മയുടേതാണ് എന്ന് മനസ്സിലാക്കുന്ന തങ്സു അമ്മയുടെ താമസ സ്ഥലത്തെത്തി അത് അമ്മയെ തന്നെ ഏൽപ്പിക്കുന്നു. അമ്മയ്ക്ക് ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അറിയാതെ ഞാനിത് ധരിച്ചുപോയി സോറി എന്ന് പറഞ്ഞത് തിരിച്ചേൽപ്പിച്ച് അവൾ നേരെ പോകുന്നത് ചായയും യുവിനെയും കാണാനാണ്. കൈയുടെയും അമ്മയുടെയും ഇടയിൽ ഇപ്പൊ പണ്ടത്തെ പോലെ ആ ഒരു ബോണ്ടിംഗ് ഇല്ല. അങ്ങനെ അവരുടെ ഫാമിലി കാര്യങ്ങളെല്ലാം തങ്സു ചോദിക്കുമ്പോ കൈയുടെ അമ്മ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു, കൈയുടെ അച്ഛനാകട്ടെ ഒരു പാവപ്പെട്ട വീട്ടിലെ ചെറുപ്പക്കാരനും. അങ്ങനെ ഇവർ പ്രണയിച്ചപ്പോൾ കുടുംബത്തിന്റെ എതിർപ്പുണ്ടായിട്ടും അത് അവഗണിച്ച് കൈയുടെ അച്ഛനെ അമ്മ വിവാഹം കഴിച്ചു. അങ്ങനെ കൈയുണ്ടായി ഇവർ ഹാപ്പി ആയി ജീവിക്കുകയായിരുന്നു. പക്ഷെ കൈയുടെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട ശേഷം ഇവരുടെ ജീവിതത്തിന്റെ താളം തെറ്റി. അമ്മ പിന്നീട് ഹാപ്പി ആയി ജീവിച്ചിട്ടേ ഇല്ല എന്നെല്ലാം ചായ വഴി തങ്സു അറിയുന്നു. കൂടാതെ ആ ബ്രേസ്ലെറ്റ് അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ ഡിസൈൻ ചെയ്ത് നൽകിയൊന്നായിരുന്നു. അതാണ് അമ്മ അറിയാതെ കൈയെടുത്ത് ഇവന് കൊണ്ടു കൊടുത്തതും. അത് കണ്ട് അമ്മ ആകെ കലിപ്പിലായി. എന്തായാലും ഇവർക്കിടയിൽ ഇപ്പോൾ ഉള്ള വിഷയം കോംപ്രമൈസ് ആക്കാനായി തങ്സു തീരുമാനിക്കുന്നു. അവൾ അതിനുവേണ്ടി അടുത്ത ദിവസം ഓഫീസിലേക്ക് ഒരേ സമയത്ത് കൈയും അമ്മയും എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ തങ്സു തന്നെ ഇടപെട്ട് ലിഫ്റ്റും വർക്കിംഗ് അല്ലാത്ത രീതിയിലാക്കാണ്. അങ്ങനെ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞ് അത് വർക്ക് ചെയ്യാത്ത രീതിയിൽ കറണ്ട് പോയി അകത്ത് പെട്ടുപോകുന്ന ഇവർ അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ സംസാരിച്ച് രണ്ടുപേർക്കിടയിലെ പ്രശ്നങ്ങൾ മാറുകയാണ്. തുടർന്ന് അകത്തേക്ക് പോയതുപോലെ ആയിരുന്നില്ല അവർ പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ അവർക്കിടയിൽ യാതൊരു വഴക്കുമില്ല. എനിക്കറിയാം അമ്മയോട് ചോദിക്കാതെ അമ്മയ്ക്ക് അച്ഛൻ തന്ന ബ്രേസ്ലെറ്റ് ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് എടുത്തു കൊടുത്തത് തെറ്റാണെന്ന്. പക്ഷെ അമ്മയുടെയും അച്ഛന്റെയും സ്നേഹം കണ്ടല്ലേ ഞാൻ വളർന്നത്. അത് എത്രത്തോളം പ്രഷ്യസ് ആണെന്ന് എനിക്കറിയാം. അതേപോലെ നിങ്ങളെ റോൾ മോഡൽ ആക്കി വേണം ഞാൻ ജീവിക്കാനെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ നല്ല സ്നേഹത്തിന്റെ പ്രതീകമായിരിക്കാനായി ഞാൻ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിക്ക് ഞാൻ അത് നൽകിയതെന്നെല്ലാം അവൻ പറയുമ്പോ അവനോട് അമ്മ ക്ഷമിക്കുകയാണ്. അങ്ങനെ അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച പ്രകാരം ഇവർ ക്യാബിനിലേക്ക് എത്തുമ്പോ അവിടെ കുട്ടിക്കാലത്ത് കൈയുടെയും ഫാമിലിയുടെയും ഒക്കെ ഹാപ്പി മൊമെന്റ്സിന്റെ വീഡിയോ ചായയും തങ്സും ഒക്കെ പ്ലേ ചെയ്യുന്നു. അപ്രതീക്ഷിതമായി അതും കൂടി കാണുന്ന അമ്മ വളരെ ഇമോഷണൽ ആവുന്നു. ഓൾറെഡി കൈയോട് സംസാരിച്ച അമ്മ വളരെ ഇമോഷണൽ ആയിരുന്നല്ലോ. അമ്മയ്ക്കിപ്പോ ആകെ പാടെ സങ്കടം വരുന്നു. അല്പം കഴിഞ്ഞ മൈൻഡ് ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോ അമ്മ തങ്സുവിനെ കാണാനായി വിളിപ്പിക്കുന്നു. അവൾക്ക് ആ ബ്രേസ്ലെറ്റ് അമ്മ തിരിച്ചു കൊടുത്തിട്ട് ഇത് നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് തന്നെ അവളോട് പറയുന്നു. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ കൈയുടെ ഭാര്യയായിട്ടൊന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവൻ നിന്നെ ഗേൾഫ്രണ്ട് ആയി കണ്ടു തന്നു, അതുകൊണ്ട് മാത്രം ഞാനും ഇത് തന്നു എന്നേ ഉള്ളൂ എന്ന് അമ്മ പറയുമ്പോ അവള് ചിരിച്ചുകൊണ്ട് ഞാൻ ഗീവപ്പ് ചെയ്യില്ലമ്മ, അമ്മയുടെ മനസ്സിൽ ഇടം നേടാനായി ഞാൻ പരമാവധി ശ്രമിക്കുമെന്ന് അവളും പറയുന്നു. പിന്നീട് അടുത്ത ദിവസം കൈ അമ്മയോട് തങ്സുവിന്റെ കാര്യം സംസാരിക്കാനായി ശ്രമിക്കുമ്പോ അമ്മ മൈൻഡാക്കാതെ വിഷയം മാറ്റിവിടുന്നു. അങ്ങനെ പിന്നീട് യു അവരുടെ ഏജൻസിയുടെ മാനേജറുമായി സംസാരിക്കുകയാണ്. ഫുഡ് കഴിച്ചവര് സംസാരിച്ചോണ്ടിരിക്കുന്നിടത്തേക്ക് കൈയുടെ ഒരു കസിൻ എത്തുന്നു. അവനാകട്ടെ ഡ്രിങ്ക്സ് കൊണ്ടെന്ന് നിർബന്ധിച്ച് യുവിനെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. അവള് കുടിച്ച ഒരു പരുവാകുമ്പോ അവളെ കൊണ്ട് തങ്സുവിനെ അവിടേക്ക് വിളിച്ചു വരുത്തിക്കുന്നു. തങ്സു ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് കൈ ഇപ്പൊ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചതുകൊണ്ടും യുവിനെ പിക്ക് ചെയ്യാനായി അങ്ങോട്ടേക്ക് ഒറ്റയ്ക്കാണ് പോകുന്നത്. അവിടേക്ക് എത്തുന്ന തങ്സു ഇവരെ രണ്ടുപേരെയും പുറത്ത് കാണുന്നുണ്ടെങ്കിലും അവളത് കാര്യമാക്കാതെ അകത്തേക്ക് ചെന്ന് യുവിനെ നോക്കുമ്പോ അവൾ ആകെ ഡ്രിങ്ക്സ് അടിച്ച് ലെക്കായിട്ട് ഉറങ്ങാണ്. തങ്സു യുവിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോ മാനേജർ അകത്തേക്ക് കടന്നു വന്ന് അവളെ ആക്രമിക്കാനായി നോക്കുന്നു. ഭാഗ്യവശാൽ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുന്നേ തങ്സുവിനെ ഫോളോ ചെയ്ത് പുറപ്പെട്ട് കൈ അവിടേക്ക് എത്തുന്നു. അവൻ മാനേജറെ അടിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് തങ്സുവിനെ സേഫ് ആക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി കൈക്കുണ്ടായിരുന്നെങ്കിലും അവൻ ഇപ്പോഴും അതിന് പോകാതെ ഈ മാനേജറെ എന്തിനാണ് താൻ ഇങ്ങനെ ചെയ്തതെന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാനേജർ ആകട്ടെ മനഃപൂർവ്വം തന്നെ കൈയുടെ കസിനുമായി ചേർന്ന് ഇവനെ ആ ഒരു മീറ്റിംഗിന് വിടാതിരിക്കാനായി ഉത്തരമൊന്നും പറയാതെ ഉഴപ്പിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു മീറ്റിംഗിന് വേണ്ടി എല്ലാവരും വന്നിട്ടുണ്ട്. കൈയുടെ അമ്മയടക്കം ആ കസിനും മറ്റ് പ്രധാനപ്പെട്ട ആളുകളും എല്ലാം ഉണ്ട്. കൈ മാത്രം വന്നിട്ടില്ല. ഇതേ ടീം കൈക്കെതിരെ ഒരു ന്യൂസും സ്പ്രെഡ് ആകുന്നു. ടൈം എന്റർടൈൻമെന്റിന്റെ ഒരു മാനേജറെ കൈ അടിച്ച് വെള്ളത്തിലിടുന്ന വീഡിയോ സഹിതമാണ് ആ ന്യൂസ് സ്പ്രെഡ് ആകുന്നത്. അവൻ ഇനി വരും തോന്നുന്നില്ല, ഇത്രയും പ്രധാനപ്പെട്ട മീറ്റിംഗ്
ഉണ്ടായിരുന്നപ്പോ അതിനെപ്പറ്റി ആലോചിക്കാതെ ഇങ്ങനെ അടിപൊളി ഉണ്ടാക്കാൻ പോകുന്നവനെ പുതിയ പ്രോജക്ട് ഏൽപ്പിച്ചാൽ എങ്ങനെ ശരിയാകുമെന്ന് അവസരം മുതലെടുത്ത് ആ ഒരു കസിൻ പറയുന്നു. കയ്യാണ് ആ പ്രോജക്ട് ഞാൻ ഏൽപ്പിക്കാൻ ഇരിക്കുന്നത്, അതുകൊണ്ട് അവനില്ലാതെ ഇതിന്റെ ഡിസ്കഷൻ നടക്കില്ല. അവൻ വന്ന ശേഷം നാളെ ഈ മീറ്റിംഗ് നടത്താമെന്ന് അമ്മ പറയുമ്പോ കസിൻ അതിനെ സമ്മതിക്കുന്നില്ല. അവനില്ലെങ്കിൽ ഞാൻ ഈ പ്രോജക്ട് ഏറ്റെടുത്ത് നടത്തിക്കോളാം, എന്തായാലും അവനെ പോലെ ഞാൻ തല്ലിപ്പൊളിയൊന്നും അല്ലല്ലോ എന്ന് കസിൻ പറയുന്നു. അങ്ങനെ പിന്നീട് കൈ മാനേജറുടെ അടുത്തുള്ളപ്പോ ചായ് കൈ അന്വേഷിച്ചു വരുന്നു. ചായ് അങ്ങനെ കൈയെ കൂട്ടിക്കൊണ്ട് ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നീ വലിയ തെറ്റാ ചെയ്തതെന്ന് അവനോട് ദേഷ്യപ്പെട്ട് അമ്മ പോകുമ്പോഴാണ് ഈ നടന്ന കാര്യങ്ങൾക്ക് പിന്നിൽ കസിന്റെ കുബുദ്ധിയാണെന്ന് ടങ്സൂന് മനസ്സിലാവുന്നത്. കസിൻ ആ മാനേജറുടെ കൂടെ ചേർന്ന് താൻ വഴി കൈയെ ട്രാപ്പിലാക്കുകയായിരുന്നു. താൻ ഉള്ളതാണല്ലോ കൈക്ക് ഇപ്പൊ പ്രശ്നമായി മാറിയതെന്ന് തോന്നുന്നവൾ കൈയുടെ അമ്മയിൽ ഒരു രീതിയിലും തന്നെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന തോന്നലുകൊണ്ട് ആ ബ്രേസ്ലെറ്റ് അവിടെ ഊരിവെച്ച് അവിടെ നിന്ന് മാറിപ്പോകുന്നു. പിന്നീട് അവൾ യുവിന്റെയും മെങ്ങിന്റെയും കൂടെ ഏജൻസിയിലെ പ്രാക്ടീസിലുള്ള സമയം കൈ ഇവൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. അവൾ ആ കാര്യത്തെ പറ്റി യുവിനോട് സംസാരിക്കുന്നതെല്ലാം മെങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവരുടെ പുതിയ ക്ലോത്ത്സ് വന്നത് പരിശോധിക്കാനായി യുവും തങ്സുവും പോകുന്ന സമയം അവിടെ വെച്ചിരുന്ന തങ്സുവിന്റെ ഫോൺ എടുത്ത് മെങ് കൈക്ക് മെസ്സേജ് അയക്കുന്നു. ഒരു ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞുള്ള മെസ്സേജ് ആയിരുന്നു അത്. അതുപ്രകാരം അത് അയച്ചത് തങ്സു ആണെന്ന് വിചാരിച്ച് അവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അങ്ങനെ അവിടേക്ക് എത്തുന്ന കൈ അവിടെ ഫുഡ് കാണുന്നു. ഇത് അവന് വേണ്ടി തങ്സു സർപ്രൈസ് നൽകിയതാണെന്ന് കരുതി അവൻ അതെടുത്ത് കഴിക്കുമ്പോ പതി അവന് മയക്കം അനുഭവപ്പെടുന്നു. അവിടെ തങ്സു ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, മെങ് ആയിരുന്നു. അവൾ ആദ്യ മയക്കത്തിലായിരിക്കുന്ന കൈയുടെ കൂടെ ക്ലോസ് ആകാനായി ശ്രമിക്കുമ്പോ അപ്പോഴും പൂർണ്ണമായി ബോധം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കൈ അവളെ തട്ടിമാറ്റാനായി നോക്കുന്നു. ഇതേസമയം യുവിനെ കാണാനായി എത്തുന്ന ചായ് അവിടെ തങ്സുവിനെ കാണുമ്പോ നിങ്ങൾ എന്ത് ഇവിടെ, നിങ്ങളെ കാണാനല്ലേ കൈ അങ്ങോട്ട് പുറപ്പെട്ടതെന്ന് ചോദിക്കുമ്പോഴാണ് എന്തോ പന്ത് കേടവർക്ക് മനസ്സിലാവുന്നത്. ഉടനെ മൂന്ന് പേരും ആ ഹോട്ടൽ റൂമിലേക്ക് പുറപ്പെടുന്നു. അവരവിടേക്ക് എത്തുമ്പോ കാണുന്ന കാഴ്ച മെങ്ങിനെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നതാണ്. കൈ ആ സമയം ടോയ്ലറ്റില് തല വഴി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ ആ ഒരു മയക്കം പൂർണ്ണമായി മാറാനായി. ഇത് കണ്ട് തങ്സ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് എനിക്ക് എല്ലാം അറിയാം, എന്നോട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു അവനെ ഓർത്ത് വളരെ പ്രൗഡാകുന്നു. അടുത്ത ദിവസം കൈ തങ്സുവിന്റെ മാനേജറെ കാണുന്നു. ഈ മാനേജറുമായിട്ടുള്ള അവളുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനായി കൈ ആവശ്യപ്പെടുകയാണ്. കാരണം ഇയാൾ കാശിന് വേണ്ടി അവളെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാണെന്ന് അവൻ അറിയാലോ. പക്ഷെ അയാൾ അതിന് സമ്മതിക്കാതെ പകരം ഡിമാൻഡ് വെക്കുന്നു. കൈയുടെ കമ്പനി ഷെയർസ് കൊടുക്കണമെന്ന അയാളുടെ ആവശ്യം കൈ അംഗീകരിക്കുന്നു. തുടർന്ന് ഈ കാര്യം അറിഞ്ഞ തങ്സു വളരെ ഷോക്കായി കൈയുടെ അടുത്ത് ചെന്ന് എന്തിനിങ്ങനെ ചെയ്തെന്ന് ചോദിച്ച് ബഹളം വെക്കുമ്പോ അവൻ അവളെ അടുത്ത് പിടിച്ചിരുത്തി അവൾ ഊരിക്കളഞ്ഞ ബ്രേസ്ലെറ്റ് അവളുടെ കയ്യിൽ ഇട്ടു കൊടുത്ത് ഇനി ഇത് മേലാൽ ഊരിക്കളയരുത്, കൂടാതെ എന്നെ ഇട്ട് എവിടെയും പോവുകയും ചെയ്യരുതെന്ന് പറഞ്ഞ് ആ ഷെയർസിനെക്കാളും തനിക്ക് വലുത് തങ്സു ആണെന്ന് തീർത്തു പറയുന്നു. ഇതേ ടീം കയ്യെ മയക്കി അവന്റെ കൂടെ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു മെങ്ങ്. അവൾ ആ വീഡിയോ ഒക്കെ ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ അവളുടെ മുത്തശ്ശിയുടെ ഫോൺ കോൾ വരുന്നു. അവൾക്ക് മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ജീവനാണ്. മുത്തശ്ശി ഇങ്ങനെ പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് വയ്യാഴിക പോലെ സംസാരിക്കുമ്പോ അവൾ വെപ്രാളത്തിൽ അവിടെ നിന്ന് പുറപ്പെടുന്നു. അപ്പോഴേക്കും ലാപ്ടോപ്പിൽ ഈ വീഡിയോ കിടക്കുന്നത് മെങ്ങിന്റെ അസിസ്റ്റന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ ഇത് കോപ്പി ചെയ്യുന്നു. അടുത്ത ദിവസം കൈയുടെ ഓഫീസിലെ മീറ്റിംഗ് നടക്കുകയാണ്. ബോർഡ് മീറ്റിംഗില് തന്റെ ഷെയർസ് എല്ലാം മറ്റൊരാൾക്ക് കൊടുത്ത കൈ ഇനി സിഇഒ ആയി തുടരാൻ സാധിക്കില്ലെന്ന് മറ്റ് ബോർഡ് മെമ്പേഴ്സ് ആരോപണം ഉന്നയിക്കുമ്പോ അതിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് ആ കസിൻ ഒരു വീഡിയോയും കൂടി പ്ലേ ചെയ്യുന്നു. അത് മെങ്ങിന്റെ ലാപ്ടോപ്പിൽ നിന്ന് മെങ്ങിന്റെ അസിസ്റ്റന്റ് കോപ്പി ചെയ്ത വീഡിയോ ആയിരുന്നു. ആ വീഡിയോയും കൂടി കണ്ടപാടെ ഇനി ഇത്തരത്തിലുള്ള ഒരാൾക്ക് ഈ കമ്പനിയുടെ സിഇഒ ആയി തുടരാൻ യാതൊരു യോഗ്യതയില്ലെന്ന് മറ്റ് ബോർഡ് മെമ്പേഴ്സ് പ്രശ്നം ഉണ്ടാക്കുമ്പോ കൈയുടെ അമ്മയ്ക്ക് അതിന് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ സിഇഒ സ്ഥാനം ഒഴിയേണ്ടി വരുന്ന കൈ അത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ അവൻ ഇല്ലാതാകുന്നു. വണ്ടി, താമസിച്ചിരുന്ന വീട്, ബാങ്ക് അക്കൗണ്ട്, അങ്ങനെ എല്ലാം തന്നെ അവന് നഷ്ടപ്പെടുകയാണ്. അവനിപ്പോ താമസിക്കുന്നത് തങ്സുവിന്റെ ഇടയ്ക്ക് അവൻ താമസിക്കാനായി വാങ്ങിക്കൊടുത്ത വീട്ടിലാണ്. അത് ഇവന്റെ സ്വന്തം പേരിലുള്ള വീടായിരുന്നു. തങ്സുവും ഈ കാര്യം പറഞ്ഞ് ആകെ സങ്കടത്തിലാവുന്നുണ്ട്. അവനാകട്ടെ അവളെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതി ഇവന്റെ സങ്കടങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. എങ്ങനെങ്കിലും എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലാന്ന് നമുക്ക് പ്രൂവ് ചെയ്യാന്ന് തങ്സു അവനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോ സാറില്ല എനിക്ക് ഈ ഒരു ലൈഫ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആയി ഇതുപോലെ ഇരിക്കുന്നു. അടുത്ത ദിവസം അവൾക്ക് ഷൂട്ടിങ്ങിന് മൂന്ന് ദിവസത്തേക്കും ഇവിടെ നിന്ന് മാറി നിൽക്കണം. താനിവിടെ ഇല്ലാത്തപ്പോ ചെലവിന് പോലും കൈയുടെ കയ്യിൽ ക്യാഷ് കാണില്ല, കൊടുത്താ വാങ്ങില്ല എന്നറിയാവുന്ന അവൾ നിങ്ങളുടെ വീട്ടിലല്ല ഞാനിപ്പോ താമസിക്കുന്നത്, അതുകൊണ്ട് റെന്റ് ഇന്നാന്ന് പറഞ്ഞ് ബലമായി അത് അവനെ ഏൽപ്പിച്ച് മറുപടി കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പുറപ്പെടുന്നു. അവനാകട്ടെ ആ കാശ് ഉപയോഗിക്കാതെ തന്റെ ചിലവിന് വേണ്ടി പാർട്ട് ടൈം ജോലിക്ക് ചേരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവനെ കാണാനായി അമ്മ എത്തുന്നു. അവൻ അമ്മയുടെ മുന്നിലും വളരെ ഹാപ്പി ആയതുപോലെയാണ് ഇരിക്കുന്നത്. അമ്മ അവനോട് നിനക്ക് കമ്പനിയിലേക്ക് മടങ്ങി വരണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ തീർച്ചയായിട്ടും ഉണ്ടെന്ന് അവൻ മറുപടി പറയുന്നു. എങ്കിലും ഞാൻ നിന്നെ അതിനെ സഹായിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് അമ്മ പറയുമ്പോ എന്താണതെന്ന് ആകാംക്ഷയിൽ നോക്കുന്ന കൈയോട് തങ്സുവിനെ ബ്രേക്കപ്പ് ചെയ്യണമെന്ന കണ്ടീഷനാണ് അമ്മ മുന്നോട്ട് വെക്കുന്നത്. അത് കേട്ട് ഇവൻ ആകെ ഞെട്ടുന്നു. അങ്ങനെ തങ്സുവിനെ വേണ്ടെന്ന് വെച്ച് കൈ ആ കമ്പനിയിലേക്ക് തിരിച്ചു പോകുമോ, അതോ കമ്പനി വേണ്ടെന്ന് വെച്ച് തങ്സുവിനെ തന്നെ മതിയെന്ന് പറയുമോ എന്നതെല്ലാം നമുക്ക് അടുത്ത പാർട്ടിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.